നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ആർട്ടിക്കിൾ 370 എങ്ങനെയാണ് നെഹ്റു ഭരണഘടനയുടെ ഭാഗമാക്കിയത് എന്നാണ്. എന്നാൽ ആർട്ടിക്കിൾ 370 പോലെ തന്നെ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടെ ഭരണഘടനയിൽ തിരികെ കയറ്റിയ മറ്റൊരു ഭരണഘടനാ അനുച്ഛേദമായിരുന്നു 35A. ആർട്ടിക്കിൾ 370 പോലെ തന്നെ ആർട്ടിക്കിൾ 35A 2019 നരേന്ദ്രമോദി ഒരു ഭരണഘടനാ ഭേദഗതിയിൽ കൂടെ ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റി. 1950 നമ്മളുടെ ഭരണഘടന നിലവിൽ വരുന്നത്. എന്നാൽ 1954 മെയ് മാസം 11 ആർട്ടിക്കിൾ 35A ഭരണഘടനയിൽ ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 54 ഭരണഘടനയിൽ ചേർക്കപ്പെട്ട 35A ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് വേണമായിരുന്നു ഭരണഘടനയിൽ ചേർക്കപ്പെടാൻ. നമ്മുടെ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണമെന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368, അതായത് പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരത്തോടെ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ സാധിക്കൂ. എന്നാൽ ആർട്ടിക്കിൾ 35A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് പാർലമെന്റിന്റെ അംഗീകാരത്തോടെയല്ല. പാർലമെന്റിൽ 35A വേണ്ടി യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ഓർഡിനൻസ് ആയാണ് 35A ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. ഇനി ആർട്ടിക്കിൾ 35A കാശ്മീരിനും ഭാരതത്തിനും വരുത്തി വെച്ച നാശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കാശ്മീരികൾക്ക് പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അതായത് PRC ഇഷ്യൂ ചെയ്യുവാനുള്ള അധികാരം 35A കാശ്മീർ ഗവൺമെന്റ് നൽകിയിരുന്നു. ഒരർത്ഥത്തിൽ കാശ്മീരികൾക്ക് പ്രത്യേക പൗരത്വം എന്ന് വേണമെങ്കിൽ പറയാം. PRC ഉള്ള കാശ്മീരികൾക്ക് ഭാരതത്തിലെ മറ്റു പൗരന്മാർക്കില്ലാത്ത പല അവകാശങ്ങളും ഉണ്ടായിരുന്നു. അതായത് രാജ്യത്തെ കുറച്ച് പൗരന്മാർക്ക് മറ്റുള്ളവർക്കില്ലാത്ത കുറെ അധികം അധികാരങ്ങൾ. ഇത് തന്നെ ഭരണഘടന പറയുന്ന മൗലിക അവകാശത്തിന്റെ തുറന്ന ലംഘനമായിരുന്നു. പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഭാരതീയർക്ക്, അതായത് കാശ്മീരികളല്ലാത്തവർക്ക് കാശ്മീരിൽ പ്രോപ്പർട്ടി വാങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് കാശ്മീർ ഗവൺമെന്റ് ജോലികളിൽ ലഭിക്കുമായിരുന്നില്ല. ഗവൺമെന്റ് കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കുമായിരുന്നില്ല. അവർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള യാതൊരു സ്കോളർഷിപ്പിനുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിലൊക്കെ ഉപരി പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സ്ത്രീ അതില്ലാത്ത ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയുടെ PRC, അതായത് പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അസാധുവാകും. പിന്നെ അവർക്കോ അവരുടെ തലമുറയ്ക്കോ കാശ്മീരിൽ യാതൊരു അവകാശവും ഇല്ലാതെയാകും. PRC ഇല്ലാത്ത വ്യക്തികൾക്ക് കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കോ ലോക്കൽ ബോഡിയിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ വോട്ട് ചെയ്യുവാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. വിഭജന സമയത്ത് ധാരാളം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്നും കാശ്മീരിലേക്ക് കുടിയേറിയിരുന്നു. അവർക്കൊരിക്കലും PRC കൊടുത്തിരുന്നില്ല. അവരഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ പൗരന്മാരായിരുന്നു. എന്നാൽ അവർക്ക് കാശ്മീരി പൗരത്വം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു യഥാർത്ഥ സ്ഥിതി. അവർക്ക് അഭയാർത്ഥി ക്യാമ്പിന് സമാനമായ കോളനികളിലായിരുന്നു കഴിഞ്ഞ 75 കൊല്ലക്കാലം കഴിഞ്ഞുകൊണ്ടിരുന്നത്. 35A യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അനുച്ഛേദമായിരുന്നു. ഭരണഘടന പറയുന്ന ഒരു നടപടിക്രമവും ഫോളോ ചെയ്യാതെയാണ് 35A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ മുന്നിലെ തുല്യത എന്ന ഭരണഘടനാ തത്വം തന്നെ ഇല്ലാതാക്കിയ ഒരു ഭരണഘടനാ അനുച്ഛേദമായിരുന്നു 35A. ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ ചോയ്സ് അല്ലെങ്കിൽ താല്പര്യമനുസരിച്ച് വിവാഹം കഴിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 35A കാശ്മീരിലെ സ്ത്രീകളെ ഇതിൽ നിന്നും വിലക്കിയിരുന്നു. ഇതും ഭരണഘടന സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളുടെ തികഞ്ഞ ലംഘനമായിരുന്നു. ഇതിലൊക്കെ വലിയ തമാശ, ആർട്ടിക്കിൾ 35A ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 35ന്റെ ഒരു സബ് ആർട്ടിക്കിൾ ആയിട്ടാണ്. ആർട്ടിക്കിൾ 35 പൗരന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ്. എന്നാൽ ആർട്ടിക്കിൾ 35A ആകട്ടെ അതിന് നേരെ ഘടകവിരുദ്ധവും. ഈ ഒരു അഭംഗി മനസ്സിലാക്കിയിട്ടാണ് ആർട്ടിക്കിൾ 35A 35ന്റെ ഭാഗമായല്ല ഭരണഘടനയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 35A ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭരണഘടന അനുബന്ധത്തിലാണ്, അതായത് അപ്പൻഡിക്സിലാണ്. ആർട്ടിക്കിൾ 35A നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും കൂടി ചെയ്ത ഒരുപക്ഷെ ചതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം ഇതൊന്നുമായിരുന്നില്ല. 1954 35A ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ 1944 മെയ് 14 മുതൽ ഇത് ബാധകമാക്കി. അതായത് വിഭജനത്തിന് മുമ്പ് ഭാരതത്തിലേക്ക് കുടിയേറിയ ഹിന്ദുക്കളുടെ സ്ഥിതി ഇത് പരിതാപകരമാക്കി. അവരെല്ലാം കഴിഞ്ഞ 75 കൊല്ലക്കാലം കാശ്മീരിൽ രണ്ടാംകിട പൗരന്മാരായി കഴിയേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമാണ്. നെഹ്റുവിനെ കുറിച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അദ്ദേഹം 17 കൊല്ലക്കാലം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ നീണ്ട കാലയളവിൽ ഭാരതത്തിന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഭാവിയിലേക്കുള്ള അസംഖ്യം പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തരികയും ചെയ്തു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനു വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.